പ്രാദേശിക സമൂഹത്തോടൊപ്പം ജപമാല ചൊല്ലി ഇരുപത് കിലോമീറ്റർ നടത്തത്തിൽ പങ്കെടുത്ത ശേഷം ഫ്രാൻസിസ് ടൗണിലെ ബിഷപ്പ് സ്വർഗസമ്മാനത്തിനായി യാത്രയായി എഴുപത്തിനാലുകാരനായ ബിഷപ്പ് ആന്റണി റബല്ലോ ആണ് ജപമാല റാലിയിൽ പങ്കെടുത്ത ശേഷം അന്തരിച്ചത് മെയ് നാലിന് തീർത്ഥാടനത്തിന് ശേഷം അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടെ വീണ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ജോൺ ദി ബാപ്റ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ശനിയാഴ്ച നടന്ന സംഭവങ്ങളുടെ വിവരണത്തിൽ ബിഷപ്പ് റെബല്ലോയുടെ മരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കാരണം അദ്ദേഹത്തിന് പറയത്തക്ക അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ല എന്ന് ഫ്രാൻസിസ് ടൗൺ രൂപത വിശദീകരിച്ചു ഇരുപത് കിലോമീറ്ററിലധികം ദൂരമുള്ള മരിയൻ തീർത്ഥാടനം അന്ന് രാവിലെ ആറോടെ ആരംഭിച്ചിരുന്നു ഈ ജപമാല റാലിയിൽ തുടക്കം മുതൽ പ്രാർത്ഥനയോടെയായിരുന്നു ബിഷപ്പ് പങ്കെടുത്തിരുന്നത് തീർത്ഥാടനത്തിന് അവസാനം അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ മറ്റൊരു വൈദികനായിരുന്നു സന്ദേശം നൽകിയത് ഈ സന്ദേശത്തിനിടയിൽ ബിഷപ്പ് കുഴഞ്ഞു വീഴുകയായിരുന്നു പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ബിഷപ്പിനെ അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബിഷപ്പിൻ്റെ മരണം ഏറെ വേദനാജനകമാണ് ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു എന്നാൽ മരണം യാഥാർത്ഥ്യമാണ് മരണം ബിഷപ്പ് ആൻ്റണിയുടെ മേൽ തണുത്ത കരങ്ങൾ വെച്ചിരിക്കുന്നു പക്ഷേ അവൻ്റെ മനുഷ്യ മാത്രമാണ് അദ്ദേഹം നമുക്കൊപ്പം എന്നും ജീവിക്കുമെന്നും ഫ്രാൻസിസ് ടൗൺ രൂപത ബിഷപ്പിൻ്റെ മരണത്തെ തുടർന്ന് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറയുന്നു